ഓമശ്ശേരി പ്ലസ് ഇൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. നിരവധി പേർ പരിപാടിയുടെ ഭാഗമായി. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി പ്ലസന്റ് ഇംഗ്ലീഷ് സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂളിലെ എക്കോ ക്ലബ്ബായ പുനർജനിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. എക്കോ ക്ലബ്ബായ പുനർജനിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ആയുർ ഉദ്യാനവും ഇതിൻ്റെ ഭാഗമായി ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം പലതരത്തിലുള്ള വൃക്ഷത്തൈകൾ എക്കോ ക്ലബ്ബിലെ മെമ്പേഴ്സ് ഇന്ന് പ്ലസൻ ഇംഗ്ലീഷ് സ്കൂളിൽ നട്ടു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പ്ലാന്റ്സ് അവർ പാഷൻ വൈസ് കോർഡിനേറ്റർ നൂറ സൈനവ് ഫലവൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ടി പ്രകാശ് അധ്യക്ഷത വഹിച്ചു. ക്യാമ്പസ് ബ്യൂട്ടിഫിക്കേഷന്റെ ഉദ്ഘാടനം ഓമശ്ശേരി റോയാർഡ് ഫാം ഹൗസ് സിഇഒ അഷ്റഫ് കക്കാട് നിർവഹിച്ചു. അതോടൊപ്പം ക്യാമ്പസ് ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ടുള്ള ആയുർ ഉദ്യാനം സ്കൂൾ മാനേജർ അഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജയശ്രീ, രചന വി കെ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് സ്കൂൾ അങ്കണത്തിൽ കുട്ടികൾ വിവിധ തരം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി 15 തൈകൾ എക്കോ ക്ലബ് നടുകയുണ്ടായി. കഴിഞ്ഞ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം വൃക്ഷത്തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. പല ഇനം വൃക്ഷത്തൈകൾ. ഇത് അധികം ഉയരം കൂടാത്ത തൈകളായിരുന്നു. ഇത് ഞങ്ങൾക്ക് തന്നെ ഒരു ഉപകാരമായി മാറി. ന്യൂസ് ബ്യൂറോ, ഓമശ്ശേരി.